പെരിയ ടൈഗർ റിസർവിന്റെ കാടിന്റെ ഉള്ളിലുള്ള തടാകത്തിലൂടെ ഉള്ള ഒരു യാത്ര, അതാണ് തേക്കടി ബോട്ടിംഗ്. ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അനിമൽസിനെ കണ്ടിട്ടുള്ള ഒരു യാത്ര. ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ബോട്ടിംഗ് ആണ്. വെൽക്കം ബാക്ക് എഫ് ജോ ലോകേഷ്, ദിസ് ഈസ് ഫബീർ വിത്ത് യു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പെരിയാർ ടൈഗർ റിസർവിലെ ആണുള്ളത്. തേക്കടിയിലെ മെയിൻ ആയിട്ടുള്ള ബോട്ടിംഗ് ഒക്കെ നടക്കുന്ന ആ ഒരു സ്പോട്ടിലാണ് നമ്മളത്. 7:30 ഇവിടുത്തെ ബോട്ടിംഗ് കോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ഒരു 6 മണിക്കെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിങ്ങൾ എത്തുക. കുമളിയിൽ തന്നെയാണ് അത് ഉള്ളത്. കുമളിയിൽ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഒരുപാട് ഹോട്ടൽ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോട്ടൽ സ്റ്റേ വളരെ ചീപ്പായിട്ടുള്ള ഹോട്ടൽ സ്റ്റേ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് വേണം നമുക്ക് ഈ ബസ്സുകളിൽ കയറിയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ബസ്സിന് ഒരാൾക്ക് 20 രൂപയും, പിന്നെ ഫോറസ്റ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതിൻ്റെ 45 രൂപയും നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പേയ്മെൻ്റ് നടത്തണം. അതിനുശേഷം 4 കിലോമീറ്റർ ഉള്ളിൽ പോയതിന് ശേഷമാണ് ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് അവിടെ നിന്ന് കിട്ടുന്നത്. നമ്മുടെ വണ്ടിയൊക്കെ നമുക്കിവിടെ പാർക്ക് ചെയ്യാം. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിനും ഓരോ വണ്ടിക്കും ഓരോ ചാർജാണ് അവർ ചാർജ് ചെയ്യുന്നത്. വലിയ ബസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ എമൗണ്ടും, ഇനി കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 50 രൂപ അറിയുന്ന നിരക്കിലും ഇവരിവിടെ ചാർജ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ 255 രൂപ കൊടുത്തിട്ട് നമ്മുടെ ബോട്ടിങ്ങിന് പോകാനുള്ള ടിക്കറ്റ് നിങ്ങൾ എടുക്കേണ്ടത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ഫ്രീ ആണ്. ഇനി 5-നും 11-നും ഇടയിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 85 രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. അപ്പോൾ നമ്മളൊരു ബൈനോക്കുലർ റെൻ്റ് ചെയ്തു. ഒരു ബൈനോക്കുലറിന് 50 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. 1000 രൂപ നമ്മളവിടെ ഡെപ്പോസിറ്റ് വെച്ച് കൊടുക്കണം. പിന്നെ നമ്മുടെ ഐഡിയ, ഒറിജിനൽ ഐഡി കാർഡ് അവിടെ വെച്ച് കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. ഇൻ കേസ് നമ്മുടെയൊക്കെ ഒറിജിനൽ ഐഡി കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ മലയാളികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ 1000 അഡ്വാൻസ് നമ്മളേക്ക് വാങ്ങുന്നില്ല. പക്ഷേ എൻ്റെ ഐഡി കാർഡ് ഇല്ലാത്ത 1000 രൂപ അഡ്വാൻസ് വെച്ചിട്ടാണ് ഇപ്പോൾ ബൈനോക്കുലർ എടുത്തിട്ടുള്ളത്. ബൈനോക്കുലർ എന്തായാലും, കാരണം നമുക്ക് ഒന്നുകൂടി ദൂരവീക്ഷണമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു ബൈനോക്കുലർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ എടുക്കുന്നത് നല്ലതായിരിക്കും. 50 രൂപ ചിലവ് വരുന്നു. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, തണുത്ത് മരവിച്ചിട്ടൊക്കെ ഇരിക്കുന്നു. നല്ല തണുപ്പുണ്ട്. രാവിലെ നോക്കുമ്പോൾ ടെമ്പറേച്ചർ 16-15 ഡിഗ്രി ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വരിക. ഇനിയിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒന്നുകൂടി തണുപ്പ് കൂടാൻ ചാൻസേ ഉള്ളൂ. ആ ജാക്കറ്റും കാര്യങ്ങളും എന്തായാലും നിങ്ങൾ കൈകരുതാം. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മളൊരു ബോട്ടിംഗ്, കാട്ടിലൊരു ബോട്ടിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു തണുപ്പ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ആദ്യത്തെ എൻ്റെ എക്സ്പീരിയൻസാണ് എൻ്റെ മാത്രമല്ല ഇവരുടെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇവിടുന്ന് 4 ബോട്ടാണ് ഈ ഒരു സമയത്ത് പോകുന്നത്. അതിൽ ജലയാത്ര, ജലജ്യോതി, പിന്നെ പെരിയാർ, അങ്ങനെ 4 ബോട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അതിൽ പെരിയാർ എന്ന ബോട്ടും അതിൽ വനജി ഒഴിച്ചുന്ന ബോട്ടും ഇവിടുത്തെ ഫോറസ്റ്റിന് കീഴിലുള്ളതാണ്. മറ്റത് 2 KTDC, അത് വ്യക്തമായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫോറസ്റ്റിൽ വന്നുകൊണ്ട് നമുക്ക് പെരിയാറിൻ്റെ കീഴിലുള്ള ടിക്കറ്റ് നമ്മൾ ചോദിച്ചു വാങ്ങിയതാണ്. അതിലാണ് ഇനിയിപ്പോൾ കയറാൻ പോകുന്നത്. ഇപ്പം മട ബാക്കിൽ പറയും, നമ്മളെ തണുക്കുന്നുണ്ടോ? തണുക്കുന്നുണ്ടോ? നല്ല തണുക്കുന്നുണ്ടല്ലേ. അപ്പോ ഈ കാണുന്നതാണ് നമ്മളെ സീറ്റ്. ഇതില് ഞാന് ഇപ്പുറത്തിരിക്കുന്നു, അസ്വാൻ അപ്പുറത്തിരിക്കുന്നു, ഹേജ അപ്പുറത്തിരിക്കുന്നു. ഇത് എന്റെ സീറ്റാണ്. അല്ലല്ല, കോട്ട് എല്ലാരും ഇടൂ, എല്ലാരും ഇടണോ? പൊന്തക്കാട. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ എവിടെ പോയിട്ടിരിക്കുന്നത്? സന്തോഷം. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ബോട്ട് വിടുന്നു, പതുക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് നമ്മൾ ആസ്വദിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ എടുത്തിട്ട് ഭയങ്കര ഹാപ്പിയിലായിട്ടുള്ളത് അല്ലേ. വേറെ ഒരു മാമാടെ എത്തിരിക്കണം പറഞ്ഞിട്ട് ഓടി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ 2 ഫോറസ്റ്റ് ഓഫീസേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. അവർ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും എന്ന് വിചാരിക്കുന്നു.
അങ്ങനെ നമ്മൾ കെ ടി ഡി സിയുടെ ആ റിസോർട്ടിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് രാത്രി സ്റ്റേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ കൊടുന്ന് ഇവരെ ആളിറക്കിയിട്ട് അങ്ങനെ പോവുക ചെയ്യാറ്. കെ ടി ഡി സിയുടെ ചില ജ്യോതി ബോട്ടിലാണെന്നുണ്ടെങ്കിൽ അവരോട് കുറച്ചു നേരം നിർത്തി കാഴ്ചകളൊക്കെ കാണിച്ചെടുത്തിട്ടാണ് അവർ വിട്ടിട്ടുള്ളത്. നമ്മളിങ്ങനെ ഫോറസ്റ്റിൻ്റെ ഇതിലായതുകൊണ്ട് കുറച്ചും കൂടിയും നമ്മളൊന്ന് ഡീപ്പ് ആയിട്ട് ഉള്ളിലോട്ട് പോകുന്നു. കാരണം അവിടെ ഇറങ്ങുന്ന ആളെ അവർ ഓൾറെഡി ഇറക്കിയിട്ട് അതിൻ്റെ മേലേക്ക് വിടുകയാണ് ചെയ്തിട്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ബോട്ടിങ്ങിൻ്റെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടിരിക്കുന്നു. ഓരോ നിമിഷവും നമ്മൾ ഹൊന്തിനയിൽ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതിൻ്റെ കൂടെ ഉള്ളവർ നിൽക്കുന്നത്. പക്ഷെ നമുക്കറിയാം ബൈ ചാൻസ് നമുക്ക് കാണാൻ ചാൻസ് ഉള്ളൂ നമുക്ക് തന്നെ. പക്ഷെ കൂടെ ഉള്ളവർ ഇപ്പം എന്തെങ്കിലും കാണും 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 എന്നുള്ള ആകാംക്ഷയെ ഒക്കെ കൂടിയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. പലർക്കും ഡൗട്ടുള്ള കാര്യമാണ്, നമ്മൾ തേക്കടി ബോട്ടിങ്ങിന് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കുറേ മരക്കുറ്റികളൊക്കെ കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതെന്താ സംഭവം നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. അത് മുല്ലപ്പെരിയാർ ഡാമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഒരു പ്രദേശം വനപ്രദേശമായിരുന്നു. പിന്നീട് മുല്ലപ്പെരിയാർ ഡാം വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വെള്ളങ്ങൾ ഇവിടെ നടന്നപ്പോൾ ആ മരങ്ങളുടെ അവശിഷ്ടങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ബോട്ടിംഗ് റൈഡ് കഴിഞ്ഞു. നമുക്ക് വേണ്ട രീതിയിൽ മൃഗങ്ങളൊന്നും എല്ലാവരും പറയുന്ന പോലെ തന്നെ കാണാനൊന്നും പറ്റിയിട്ടില്ല. കുറച്ച് പന്നിക്കൂട്ടങ്ങളെയും കുറച്ച് മാൻകൂട്ടങ്ങളെയൊക്കെ കുറച്ച് ദൂരത്തുനിന്ന് കണ്ടു എന്നല്ലാണ്ട് നമുക്ക് വേണ്ട രീതിയിൽ മൃഗങ്ങളൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു തണുപ്പത്തി രാവിലത്തെ യാത്ര എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനിവിടെ നിൽക്കുന്നത് വെച്ചാൽ സൂര്യൻ്റെ അടിയിൽ കൊണ്ടിട്ട് തണുപ്പ് കുറച്ച് കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. നല്ല തണുപ്പായിരുന്നു രാവിലെ. കാരണം നിങ്ങൾ മൃഗങ്ങളൊക്കെ കാണണം എന്നാഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിൽ മെയ് ഈ ഒരു മാസങ്ങളാണ്. ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിൻ്റെ ഉള്ളിൽ വെള്ളം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഇതിലത്തെ വെള്ളത്തിൻ്റെ ലെവലും കുറച്ച് കുറയും. അപ്പോൾ ഇതുപോലത്തെ ഗ്രൗണ്ട് പോലത്തെ സംഭവം കിട്ടും, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മൃഗങ്ങളിവിടെ വരും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാട്ടിൻ്റെ ഉള്ളിൽ കയറി ട്രക്കിംഗ് വേണമെന്നുണ്ടെങ്കിൽ അതിനും ഇവിടെ വേറെ ഓപ്ഷൻസ് ചാർജും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് വല്ല തിരിക്കാൻ പോവാണ്.